നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് വിനിയോഗിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബാത്റൂം ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് പലർക്കും തോന്നും, എന്നാലും ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് വീഡിയോ എടുത്തു, അപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും ക്ലീനിങ് ഒക്കെ അറിയാം, എന്നാലും ചില ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പം അതൊന്ന് വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ചിലപ്പോൾ ബാത്റൂം ക്ലീനിങ് ഒക്കെ ആയിട്ട് കുളിച്ചിട്ട് വന്നതാണ്, അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു കോലത്തിലുള്ളത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനും, പിന്നെ അതുകൂടാതെ ഒരു എയർ ഫ്രഷനർ പുറത്തുനിന്നും വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ നല്ല സാധനങ്ങൾ വെച്ചിട്ട് രണ്ട് ഐറ്റമേ ഉള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് എങ്ങനെ ഒരു എയർ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പം ക്ലീനിങ്ങിന് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചിലർക്ക് ചില പ്രൊഡക്ട്സ് അലർജി ഉണ്ടാക്കും, അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ഗ്ലൗസ് ഉപയോഗിക്കാം. പിന്നെ ബാത്റൂം ക്ലീനിങ് ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലുള്ള ഗ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ കാണിക്കുന്ന കൈയാണല്ലോ, ആ കൈ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബാത്റൂം ക്ലീനിങ്ങും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. അപ്പം കെമിക്കൽ പ്രൊഡക്ട്സ് ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു DIY സൊല്യൂഷനാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ബേക്കിംഗ് സോഡ ആണ് കേട്ടോ, സോഡാ പൊടി, അപ്പക്കാരം, സോഡാ ഉപ്പ്, പല പേരും ഇതിനുണ്ട്. ഇത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. അതിലേക്ക് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വിം ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ വിം ലിക്വിഡല്ല വേറെ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതിലേക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ വേണ്ടത്, ദാ ഇതുപോലെ. ഇനി ക്ലീനിങ് ബ്രഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ അതാ ഇതുപോലുള്ള സ്റ്റീൽ സ്ക്രബ്ബറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, അതുകൂടാതെ ആ ഒരു ഗ്രീൻ ടൈപ്പിലുള്ള ബ്രഷും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ബാത്റൂമിൻ്റെ എല്ലാ സൈഡും ഒന്ന് നനച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പേസ്റ്റ് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. പിന്നെ ഇത് ഈ പേസ്റ്റ് അധികമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാനും വാഷ് ബേസിന് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അടുത്ത തടവെ നമ്മൾ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ പേസ്റ്റ് അവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതേ പേസ്റ്റ് തന്നെയാണ് ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ വീടിൻ്റെ 2 ഏരിയ നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കി സൂക്ഷിക്കണം. ഒന്നാമത്തേത് കിച്ചനും രണ്ടാമത്തേത് ബാത്റൂമാണ്. ഇതിലിപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ വൃത്തിയാക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ള ഭാഗങ്ങളാണെന്ന് കേട്ടോ ഞാൻ പറയുള്ളൂ. പിന്നെ പലർക്കും പല ജീവിത സാഹചര്യങ്ങളും ആയിരിക്കും, അപ്പം ഡെയിലി ഒന്നും ബാത്റൂം ക്ലീൻ ചെയ്യാനൊന്നും ആരെക്കൊണ്ടും സാധിക്കില്ല. അപ്പം ഈ പറയുന്ന ഞാൻ പോലും ഡെയിലി ഒന്നും ബാത്റൂം കഴുകാറില്ല കേട്ടോ. എന്നാലും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. വാഷ് ബേസിനും ടോയ്ലറ്റ് ക്ലോസറ്റും ഡെയിലിയും ഒന്ന് ക്ലീൻ ചെയ്തതിനെ ശ്രദ്ധിക്കണം കേട്ടോ. മറ്റു ഭാഗങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഈ 2 ഏരിയകളും നമ്മുടെ ക്ലീനിങ് റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുളിച്ച് കഴിഞ്ഞ ഉടനെ ഒരു വൈപ്പർ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിടണം കേട്ടോ ബാത്റൂം. കാരണം നമ്മൾ വൈപ്പ് ചെയ്തിടുമ്പോൾ വെള്ളമൊന്നും തങ്ങി നിൽക്കാതെ നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ ബാത്റൂം. പിന്നെ ബാത്റൂം വൈപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളം അവിടെ തന്നെ തങ്ങി നിന്ന് വഴുവഴുപ്പുണ്ടാവാനും പിന്നെ നമ്മൾ അതിൽ തന്നെ തെന്നി വീഴാനുമുള്ള സാധ്യത 100% കൂടുതലാണ് കേട്ടോ.
നമ്മളെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു അപകടം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ വേണ്ടത് അഴുക്കു തുണികൾ അല്ലെങ്കിൽ നനഞ്ഞ ടബലുകളൊന്നും ബാത്റൂമിൽ സൂക്ഷിക്കാതിരിക്കുക. അതിനെല്ലാം ഓരോരോ സ്ഥാനങ്ങൾ നിശ്ചയിക്കുക. അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോഴാണ് നമുക്ക് ഒരു നല്ല നല്ലൊരു എന്താ പറയുക ഒരു ബാഡ് സ്പെല്ലൊന്നും ഇല്ലാത്ത ഒരു ബാത്റൂം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബക്കറ്റും പിന്നെ മഗ്ഗും ഒക്കെ കഴുകണം കേട്ടോ. അല്ലെങ്കിൽ ആ മഗ്ഗ് ബക്കറ്റിൽ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ മഗ്ഗിനൊക്കെ ഒരു വഴുവഴുപ്പ് പോലെ നമുക്ക് തോന്നും. അപ്പം ഇത്രയും പറഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ബാത്റൂം ക്ലീനിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പം ബാത്റൂം ക്ലീനിങ്ങിന് ലാസ്റ്റ് സ്റ്റെപ്പാണ് നന്നായിട്ട് വൈപ്പ് ചെയ്തിടുക എന്നുള്ളത്. അത് നമ്മൾ ഇപ്പം മാത്രമല്ല നമ്മൾ ഓരോരോ സമയത്തും കുളിച്ച് കഴിയുമ്പോഴും അത് ക്ലീൻ ചെയ്തിടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ബാത്റൂം ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാത്റൂമിൽ വെക്കുന്ന സാധനങ്ങൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള വൈറ്റ് ട്രേകളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ട്രേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപു കണ്ടീഷണർ പിന്നെ ബോഡി വാഷ് അതൊക്കെയാണ് കേട്ടോ വയ്ക്കുന്നത്. മറ്റൊരു ട്രേയിൽ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഓഡോമെക്സ് അല്ലെങ്കിൽ ഹാപ്പിക്ക് അതുപോലുള്ള സാധനങ്ങൾ. മറ്റൊന്നിൽ ക്ലീനിങ് ബ്രഷും അതുപോലുള്ള സാധനങ്ങളാണ് കേട്ടോ വയ്ക്കുന്നത്. ഇനി നിങ്ങൾ ഇതുപോലുള്ള രണ്ട് മൂന്ന് ബോക്സ് ഒന്നും വെക്കാൻ താല്പര്യം ഇല്ലാത്തവരോ അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തവരോ ആണെങ്കിൽ ഒരൊറ്റ ബോക്സ് ആക്കിയിട്ട് എല്ലാം കൂടെ വെച്ചാൽ മതി കേട്ടോ. ഇനി ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇതുപോലുള്ള ഹെയർ ഫ്രഷനർ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും. പല ബ്രാൻഡിൻ്റെയും പല മോഡലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം എല്ലാവർക്കും ഇത് വാങ്ങാൻ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു DIY പേസ്റ്റ് ഇവിടെ ചെയ്ത് കാണിക്കാം. ഒരു ബൗളിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് കംഫർട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ വൈറ്റാണ് കേട്ടോ ഉള്ളത്. ഇത് നമുക്ക് ബ്ലൂ ഗ്രീൻ പിങ്ക് അങ്ങനെ രണ്ട് മൂന്ന് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു ഒരു പേസ്റ്റ് പോലെ ആവണം അത്രയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വയ്ക്കാം. വെള്ളം ആവാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് നമുക്കിത് വയ്ക്കാം. ഇനി ക്ലീൻ ചെയ്യാനുള്ളത് കണ്ണാടിയാണ് കേട്ടോ. അപ്പം ഒരു കണ്ണാടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കണം. ഒന്നര കപ്പ് വെള്ളത്തിൽ അര കപ്പ് വിനീഗറും ഒരു സ്പൂൺ വിം ജെല്ലും കൂടെ ചേർത്ത മിശ്രിതമാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കണ്ണാടിയിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ബാത്റൂം മുഴുവനായിട്ടും ബാത്റൂമായിട്ട് യൂസ് ചെയ്യാതെ കുറച്ച് ഭാഗം ലോണ്ട്രി ഏരിയ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തത്. അപ്പം വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
അവിടെ ഒരു ഷവർ കർട്ടനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഡോറിലേക്കൊന്നും വെള്ളം ആവില്ല, അതുകൊണ്ട് ഞാൻ ബാത്റൂം ഡോറിൻ്റെ ക്ലീനിങ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൂടാതെ ഇതുപോലുള്ള ഒരു ഓർഗനൈസറിൽ മോപ്പ്, പിന്നെ ചൂല്, വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ സെറ്റ് ചെയ്തത്. അതുകൂടാതെ ഒരു കോർണർ ഷെൽഫിൽ വാഷിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും, പിന്നെ കണ്ണാടി ഇവിടെ തന്നെ ആയതുകൊണ്ട് ഷേവിങ്ങിനും മറ്റും ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇവിടെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തത്. പിന്നെ ഡോറിൻ്റെ കാര്യം ആരും മറക്കരുത്, അതും കൂടെ ഒന്ന് ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. പിന്നെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട്. വേണ്ട, ഇതിന്നലല്ലേ കഴിക്കേ. അത്ര മാച്ചിങ് ഒക്കെ മതി. ഇതിപ്പോ ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഗ്ലൗസ്, പിന്നെ ഇത് കുക്കിംഗ് വീഡിയോ അല്ല, അത് ഇത് ക്ലീനിംഗ് വീഡിയോ ആണ്. ഓ സോറി സോറി, കട്ട് കട്ട്. ഹായ് ഡിയേഴ്സ്, നമസ്കാരം എല്ലാവർക്കും.